ലാസ്റ്റ് എപ്പിസോഡ് എൻഡ് ആകുന്നത് ഹെഡും സോന്റെ ഫാദറും ഒരുമിച്ച് സംസാരിച്ചിട്ടിരുന്ന സീനിലായിരുന്നു. തുടർന്ന് എന്താണ് നടന്നതെന്ന് അറിയാനായിട്ട് ഈ വീഡിയോ മുഴുവൻ കാണുക. ഇത് നിങ്ങളുടെ സ്വന്തം ഷട്ടപ്പ് ഡ്രാമാസ്. സോവിൻ്റെ അച്ഛനാണെങ്കിൽ ഹീറോയുടെ അച്ഛനെ കാണാൻ വരുവാണ്. എന്നിട്ട് തനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ, ഇതിനെപ്പറ്റി കൃത്യമായ വിവരമൊന്നും ഞാൻ ആദ്യം അറിഞ്ഞില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നിന്നെ കാണാൻ വരാതിരുന്നത്. ഇപ്പം ഞാൻ നിന്നെ കാണാൻ വന്നിരിക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരനാണെങ്കിൽ ഹോങ്ങിൻ്റെ ഡാഡിയോട് പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഹോങ്ങ് പറയുകയാണ് എനിക്ക് ഭയങ്കര സന്തോഷമായി കാണുന്നത് ഞാനിങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ. ഒരു അപ്പോൾ അയാൾ ചോദിക്കണം, ഫ്രണ്ട് എന്നില്ല ഞാൻ എങ്ങനെയാണ് സന്തോഷിക്കുന്നത്, നീ സീക്രട്ടായിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഞാൻ അറിയുന്നില്ലെന്നാണ് കരുതുന്നത്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അതിനുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ പെൺഡ്രൈവിലുണ്ട്. എങ്ങനെയൊക്കെ നിന്നെ നിൻ്റെ മകനെ ഇല്ലാതാക്കാൻ പറ്റും ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞ് പുള്ളിക്കാരൻ പറയുകയാണ്, നിങ്ങൾക്ക് അങ്ങനെയൊന്നും ചെയ്യരുത്, നിങ്ങൾക്ക് എന്ത് വേണം ഞാൻ ചെയ്തു തരാം, എന്താ ഹോങ്ങിനെയാണോ തുറന്ന ഡയറക്ടറായിട്ട് ഇരിക്കുന്നത്, വേണം അത് ഞങ്ങൾ ചെയ്തു തരാമെന്നും പറഞ്ഞ് ഇയാളാണെങ്കിൽ അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. ഇതിനുശേഷം കാണിക്കുന്നത് സുഹുവാണെങ്കിൽ ഹോങ്ങിൻ്റെ ഒപ്പം ഓപ്പറേഷന് പോകാനായിട്ട് വരുവാണ്. അപ്പോൾ ഹോങ്ങിനോട് ചോദിക്കുകയാണ്, എന്തിനാണ് എന്നെ വിളിച്ചതെന്ന് പറയുകയാണ്. എനിക്കിപ്പോഴും പഴയ കാര്യങ്ങൾ മറക്കാൻ പറ്റുന്നില്ലെന്ന് സുഹുവോട് ചോദിക്കുകയാണ്. അല്ല, എന്നെ പുറത്താക്കിയതല്ലേ പിന്നെന്തിനാണ് വിളിച്ചതെന്ന് ചോദിച്ചതെന്ന് പറയുകയാണ്. കുറച്ച് കാലത്തേക്കല്ലേ, ഇനി എല്ലാം മാറണം, ഇനി നല്ലതിന് വേണ്ടിയാണ് ഇതെല്ലാം പറഞ്ഞതെന്ന് കരുതിയാൽ മതിയെന്നും പറഞ്ഞ് ഹോങ്ങയാണെങ്കിൽ സോവിനോട് പറയുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം കാണിക്കുന്ന യൂന്തോയാണ് മിററിൻ്റെ മുന്നിലൊക്കെ വെച്ചിരുന്നത് ഇങ്ങനെ ഭയങ്കര പ്രാക്ടീസിങ് ആണ്, എങ്ങനെ പറയണം ഹീറോയോട് എങ്ങനെ പറയണം. അവസാനം ഞാൻ ഉദ്ദേശിച്ച ചാൻസിൻ്റെ കൈ കിട്ടി, ഇനി എല്ലാം തുറന്നു പറയുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കോൺഫിഡൻറ്റോടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം യൂന്തോയും ഹീറോ ഒരുമിച്ച് കാഫറ്റീരിയയിൽ ഫുഡ് കഴിക്കുകയാണ്. ആ സമയത്താണ് യൂന്തോ ഹീറോയിനെ പ്രപ്പോസ് ചെയ്യുകയാണ്. അപ്പോൾ ഹീറോയും പറയുകയാണ്, എനിക്കൊരിക്കലും തന്നെ സ്നേഹിക്കാൻ അറിയത്തില്ല, എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു മാനും ഉമ്മനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് എനിക്ക് കൃത്യമായി എങ്ങനെയാണ് സ്നേഹിക്കണതെന്നൊന്നും അറിയത്തില്ല. ഇനി ഒരാൾ ഞാൻ സ്നേഹിക്കുകയാണെങ്കിൽ തന്നെ അത് ഹോങ്ങിനെയായിരിക്കും, അതുകൊണ്ട് ഒരിക്കലും ഞാൻ തന്നെ സ്നേഹിക്കില്ലെന്നും പറഞ്ഞ് ഹീറോനോടൊന്ന് പോവാണ് ചെയ്യുന്നത്. ഹോങ് യുവന്തയ്ക്ക് ഒരുപാട് സങ്കടമാവുന്നുണ്ട്. ഈ സമയത്ത് ഹോസ്പിറ്റലിലേക്ക് ഡിസിപ്ലിനറി ടീമാണെങ്കിൽ കോൾ ചെയ്യുകയാണ്. എന്നിട്ട് ഹീറോയിൻ അവിടെ നിന്ന് ചോദിക്കുകയാണ്, അപ്പോൾ ഹീറോയിൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയുകയാണ്. ഉടൻ തന്നെ ഹീറോയിനെ വിളിക്കാൻ പറ അങ്ങോട്ട് അവർ വരുവാന്ന് പറയുകയാണ്. അപ്പോൾ അവർ കോൾ ഇട്ടിട്ട് എന്തായിരിക്കും അവർ വിളിക്കാൻ കാരണം ചോദിക്കുകയാണ്. അപ്പോൾ നേഴ്സ് പറയുകയാണ്, ഇനി കാറിൻ്റെ കാര്യത്തിലാണോ നമ്മളോ നശിപ്പിച്ചുകൊണ്ടായിരിക്കില്ല ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടായെന്ന് പറയുകയാണ്. അത് കാറിൻ്റെ കാര്യത്തിലാണെങ്കിൽ എൻ്റെ ദൈവം എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഇവരെ ഓടിച്ചെന്ന് ഹീറോയിനോട് പറയുകയാണ്. അപ്പോൾ ഹീറോയിനെ കാണാനായിട്ട് ഒരു ഹീറോയോട് ചോദിക്കുവാണ്, എന്തുകൊണ്ട് നിങ്ങൾക്കൊരു കാർ ഒരാൾ പേഷ്യൻസ് ഗിഫ്റ്റ് ആയിട്ടൊന്ന് ഞങ്ങൾ അറിഞ്ഞല്ലോ, നിങ്ങളത് സ്വീകരിച്ചോ എന്ന് ചോദിക്കുവാണ്. ഇല്ല, ഞാൻ ഒരിക്കലും സ്വീകരിച്ചിട്ടില്ല, അതെങ്ങനെയാണ് തിരിച്ചു കൊടുക്കാൻ പറ്റേണ്ടത്, അതിനുള്ള കൃത്യ വിവരങ്ങളോ കോൺടാക്ട്സോ എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ് ഞാനതവിടെ വെച്ചേക്കണമെന്ന് പറയുകയാണ്. പിന്നെ എന്തിനാണ് നിങ്ങളത് ഓടിച്ചതെന്ന് ചോദിക്കുകയാണ്. ഞാനത് ഓടിച്ചിട്ടില്ല, അതിനെക്കുറിച്ചുള്ള ഒരു വിവരം എൻ്റെ കയ്യിലില്ല, സത്യമായിട്ടും പറയാമെന്ന് പറയുന്നത്. പിന്നെ ആക്സിഡൻ്റ് ഉണ്ടായതോ, അത് സൈഡിലായിട്ട് ചെറുതായിട്ട് അതിന്ന് മുട്ടി അത് ഉള്ള ആക്സിഡൻ്റ് ആണ്, അല്ലാതെ ഓടിച്ചൊന്നും അല്ലെന്നും പറഞ്ഞ് ഹീറോൻ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കുകയാണ്. എങ്ങനെയെങ്കിലും എന്നെ ഇത് രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് ഹീറോയിൻ ചോദിക്കുകയാണ്. ഞാൻ എന്തെങ്കിലും ഉള്ള വഴി നോക്കാമെന്നും പറഞ്ഞ് പുള്ളിക്കാരൻ പോവുകയാണ് ചെയ്യുന്നത്. ഇതിന് ശേഷം കാണിക്കുന്നത് സോവിൻ്റെ അച്ഛനാണെങ്കിൽ അച്ഛൻ്റെ അടുത്തേക്കാണെങ്കിൽ സോവിൻ്റെ ഗ്രാൻഡ് ഫാദർ വരുവാണ്. എന്നിട്ട് പുള്ളിക്കാരനാണ് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. അതായത് ഹോങ്ങിൻ്റെ അച്ഛൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ഇത് കേട്ടത് ഇയാൾക്ക് ഞെട്ടുവാണ്. എന്നിട്ട് പറയുകയാണ്, എത്രയും പെട്ടെന്ന് ഹോങ്ങിനെ അവർ മേലധികാരിയാക്കണം എന്നാണ് ആഗ്രഹം, അതുകൊണ്ടാണ് നീ ഇതിൽ നിന്ന് മാറി നിൽക്കണം നല്ലതെന്ന് പറയുകയാണ്. എന്ത് ഞാൻ മാറി നിൽക്കാണ്, എൻ്റെ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, ഞാൻ ആ ജൂന്തോനെ ഉപയോഗിച്ച് അയാളെ കൊല്ലാൻ ശ്രമിക്കുന്നു പറയുകയാണ്. നീ എന്തൊക്കെയാണ് പറഞ്ഞതെന്നും പറഞ്ഞ് സോവിൻ്റെ മുത്തച്ഛനാണ് അയാളോട് ദേഷ്യപ്പെടുന്നത്. ഡോക്ടേഴ്സ് ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലെന്നും പറഞ്ഞ് പുള്ളിക്കാരനെ ശകാരിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് പെട്ടെന്നുള്ള ദേഷ്യത്തിന് അങ്ങനെ പറഞ്ഞു പോയതാണെന്ന് പറയുവാണ്. ഇതിനുശേഷം കാണിക്കുന്നത് ഹീറോയുടെ ഹീറോ ആണെങ്കിൽ അച്ഛൻ്റെ അടുത്തേക്ക് എല്ലാമാണ്. എന്നിട്ട് അവർ സംസാരിക്കുകയാണ്. അപ്പോൾ ഹീറോനെ യൂന്തോയും ഒപ്പം ഉണ്ട്. അപ്പോൾ ഓപ്പറേഷനായിട്ടുള്ള എല്ലാ പരിപാടിയും ഇവർ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് അങ്ങനെ ഹെഡും അങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഹെഡിനോട് പറയുകയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കുകയാണ്, എന്തെങ്കിലും വഴിയുണ്ടെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുകയാണ്, നീ ഒരു പാട്ട് പാടാനായിട്ട് ഹെഡിനോട് മുത്തശ്ശൻ അതായത് ഹീറോയുടെ അച്ഛൻ പറയുകയാണ്. അപ്പോൾ ഒരാളെങ്കിൽ എല്ലാം ചിരിച്ചുകൊണ്ട് നല്ല ഹാപ്പി ആയിട്ടോടെ ഇരിക്കുവാണ്. ശേഷം ഹെഡാണ് ഹീറോയിനെ കൂട്ടിക്കൊണ്ട് പോവാണ്. എന്നിട്ട് പറയുകയാണ്, നേരിട്ട് വേഷം ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, നല്ലവണ്ണം എല്ലാ കാര്യവും പൊക്കോളും, അതുപോലെ തന്നെ നല്ലവണ്ണം തന്നെ
സർജറി നടന്നോളൂ, നീ ഒന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്നും പറഞ്ഞു പുള്ളിക്കാരനെ പോസിറ്റീവ് എനർജി കൊടുക്കുകയാണ്. അതിനുശേഷം സർജറിയാണ് കാണിക്കുന്നത്. അതേ സർജറി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് യൂണിതോ മര്യാദയ്ക്ക് ചെയ്യുമായിരുന്നു. ആ സമയത്ത് തന്നെ ഹെഡാണ് അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞ് അവിടുന്ന് ഓർഡർ കൊടുക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ യൂണിതോ ആണെങ്കിൽ അവിടെ നിർത്തിയിട്ട് പോകാൻ നോക്കുകയാണ്. ഞാനിവിടെ സർജറി ചെയ്യുന്നത് നിങ്ങൾ വിശ്വസിച്ചറിയുന്നത് ഗേറ്റ് ചെയ്ത്, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ അവിടെ നിന്ന് ഓർഡർ തരേണ്ട കാര്യം? അങ്ങനെയാണ് എൻ്റെ സ്കില്ലുകളാണ് നിങ്ങൾ വിശ്വസിക്കുന്നുള്ളത് എല്ലാർത്ഥം. എനിക്ക് ചെയ്യാൻ അറിയാൻ വേണം, വിശ്വസിച്ച് എന്നെ മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ മാത്രം ഞാൻ ഇല്ലാതെ നിൽക്കും, അല്ലെങ്കിൽ ഞാൻ ഇപ്പം നിർത്തിയിട്ട് പോകാമെന്ന് പറയുകയാണ്. അപ്പോൾ ആണ് ഹെഡ് സോറി പറയുകയാണ്. തുടർന്ന് യൂണിതോ സർജറി ചെയ്യാണ്. സർജറി വളരെ നന്നായിട്ട് വിജയിക്കുകയാണ് ചെയ്യുന്നത്. ശേഷം സർജറി കഴിഞ്ഞിട്ട് ഹീറോയിൻ അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. ഹീറോ ഭയങ്കര ചിരിച്ചുകൊണ്ടാണ് ഇറങ്ങി വരുന്നത്. ഒരുപാട് നേരം വെയിറ്റ് ചെയ്യുന്നുണ്ടോ, വെയിറ്റ് ചെയ്തുവെന്ന് ഹോമിനോട് ചോദിക്കുകയാണ്. പിന്നെ സമയം വളരെ പതുക്കെ പോകുന്നു പറയുകയാണ്. സർജറിയുടെ വിവരമെന്താണെന്ന് അറിയേണ്ടതെന്ന് പറയുകയാണ്. നല്ല ചിരിച്ചുകൊണ്ടല്ല നിൽക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി സർജറി വിജയിച്ചെന്ന്. അപ്പോൾ യുവന്തോ ഹെഡോടെ ഇറങ്ങി വരുവാണ്. സന്തോഷത്തോടെ ഇരിക്കുക, സർജറി വിജയിച്ചു. ഉടൻ തന്നെ പുള്ളിക്കാരനും ബോധമൊക്കെ തെളിയും. അപ്പോൾ നമുക്ക് ഹാപ്പിയായിട്ട് എല്ലാ കാര്യവും പഴയപോലെ തന്നെ ആയിക്കോളെന്നൊക്കെ പറഞ്ഞ് ഇവരാണ് പറയുകയാണ്. ആ സമയത്താണ് ഹോം പറയുകയാണ്, ഞാൻ എന്തായാലും യുവന്തോയ്ക്ക് ഞാനൊരു ഡിന്നറ് നൽകാമെന്ന് പറഞ്ഞാണ്. നമുക്കത് പ്രോമിസ് പോലെ ചെയ്യാമെന്ന് പറയുകയാണ്. അയ്യോ അത് വേണ്ടെന്ന് യുവന്ത പറയുകയാണ്. അതിൻ്റെ കുഴപ്പമൊന്നുമില്ല, ഞാൻ ചെയ്തിരുന്നു പറയുകയാണ്. അപ്പോൾ ഹെഡ് പറഞ്ഞ് എനിക്കും കൂടെ ചെയ്യാൻ പറയുകയാണ്. ആ തനിക്കൊന്നും ചെയ്യാൻ പോകുന്നില്ലെന്നും പറഞ്ഞ് ഹോങ്ങാണ് അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. ഇതിനുശേഷം കാണിക്കുന്നത് യങ്കൂക്കാണ് ഹീറോയിനെ വിളിക്കുവാണ് എന്നെ ഒരു ഫേഷനെ ഡൗട്ട് ചോദിക്കാണ്. അപ്പോൾ യങ്കൂക്കിനോട് നീ എവിടെയെന്ന് ചോദിക്കുകയാണ്. ഞാനാണെങ്കിൽ സ്റ്റുഡൻസൊക്കെ ഇരിക്കുന്ന അവിടെ ഉണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ വരാമെന്നും പറഞ്ഞ് യങ്കൂക്കിനെ അടുത്ത് വരുവാണ്. ആ സമയത്താണെങ്കിൽ അവിടെ തേർഡ് ഇയർ സ്റ്റുഡൻറ്റും ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരനോട് പറയുകയാണ്, നിങ്ങളോട് രണ്ടുപേരോടും കോമൺ ആയിട്ടൊരു കാര്യം പറയാണ്ട്, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കൂട്ടുകാരി സൂങ്കിയുടെ അവിടെ കേഫി ചെല്ലണം, അത് പറയാൻ വേണ്ടി ഞാൻ വന്നെന്ന് പറയണം. ഇപ്പോൾ ഇങ്ങനെ അവർ തന്നെ ചിരിച്ചു ചോദിക്കണം, ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞത് എന്താണെന്ന് ചോദിക്കണം. കാരണം ഞാൻ അവളെൻ്റെ ഫ്രണ്ടല്ലേ, എനിക്ക് അവളുടെ ബിസിനസ് വളർത്താനായിട്ട് കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്യേണ്ടതെന്ന് പറയുകയാണ്. അപ്പോൾ ആണെങ്കിൽ അത് സമ്മതിക്കണം. എന്നിട്ട് അവർ ചിരിച്ചുകൊണ്ട് പുള്ളിക്കാരി എന്ത് പാവമെന്ന് പറഞ്ഞ് അവർ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനുശേഷം കാണിക്കുന്നത് യുവന്തയാണ് ഹീറോയിൻ്റെ അടുത്തേക്ക് വരുവാണ്. അപ്പോൾ ഹീറോയിൻ ആണെങ്കിൽ ഇവരുടെ മിണ്ടാതെ എവിടുന്ന് പോകാൻ നോക്കുമ്പോൾ നമുക്കൊരു ഫ്രണ്ടെങ്കിലായിട്ട് ഇരുന്നു കൂടെ, ഞാൻ പഴയ കാര്യങ്ങളൊക്കെ മറന്നു, എന്തുകൊണ്ടാണ് നമ്മൾ ഫ്രണ്ട്സായിരുന്നത് എന്ന് പറയുന്നത് ഇവിടെ ചോദിക്കുവാണ്. ഓ അത്രയുള്ള, അതൊക്കെ ഞാൻ നമുക്ക് ഫ്രണ്ട്സായിട്ട് തന്നെ ഇരിക്കാമെന്ന് പറയുകയാണ്. എന്നിട്ട് ഒരുമിച്ച് ലിഫ്റ്റിലേക്ക് പോവാണ്. അപ്പോൾ ലിഫ്റ്റിൽ കയറിയ സമയത്ത് അവിടെ സോവും യങ്കൂക്കും ഉണ്ട്. അപ്പോൾ സോവ് ആണോ ചോദിക്കുകയാണ്, നിങ്ങളെന്താ എങ്ങനെയാവുന്നിരിക്കുന്നത്, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അടുത്ത് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിക്കോളെ എന്നൊക്കെ പറഞ്ഞ് സോവാണെങ്കിൽ ഇവൻ തന്നെ ഭയങ്കരമായിട്ട് കളിയാക്കുവാണ് എന്ന്. എന്നിട്ട് പറയുകയാണ്, നിനക്കറിയത്തില്ലേ ഇവൻ നിന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്, എന്നുകൊണ്ടാണ് നീ ഇവനോട് എസ് പറയാത്തതെന്നൊക്കെ ചോദിച്ച് അവരെ ഭയങ്കരമായിട്ട് കൊച്ചാക്കുവാണ് ചെയ്യുന്നത്. ആ സമയത്തേക്കും ഹീറോയിൻ്റെ ഫ്ലോർ വന്നുകൊണ്ട് ഹീറോയിൻ ഇറങ്ങുവാണ്. യുവന്തോയും പുറകെ ഇറങ്ങുവാണ്. അപ്പോൾ ഹീറോയിൻ ചോദിക്കണം, നീ എൻ്റെ പുറകെ ഇറങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഈ സോവ് എന്നെ കളിയാക്കില്ലാതായിക്കൊണ്ടിരിക്കുക, എൻ്റെ അവളുടെ ക്യാരക്ടർ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ലെന്ന് പറയുകയാണ്. അപ്പോൾ ഹീറോയിൻ പറയുകയാണ്, എനിക്ക് അവളുടെ ക്യാരക്ടർ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ലെന്ന്. അതിനുശേഷം ഹോങ് ആണെങ്കിൽ ഹോങ്ങിൻ്റെ അച്ഛനെ കാണാൻ പോവാണ്. പുള്ളിക്കാരനാണെങ്കിൽ ഇപ്പോഴും അബോധാവസ്ഥയിൽ തന്നെയാണ്. അപ്പം ഉടനെ ബോധം തെളിയെന്നൊക്കെ പറഞ്ഞ് ഹെഡ് പറയുകയാണ്. ആ സമയത്ത് തന്നെ ഹെഡിനൊരു കോള് വരുവാണ് ചെയ്യുന്നത്. അത് ഡിസിപ്ലിനറി കമ്മിറ്റി എന്നാണ് വിളിക്കുന്നത്. അതായത് പുള്ളിക്കാരൻ അതിനകത്തൊരു മെമ്പറാണ്. ഹീറോയിൻ അവിടെ ചെയ്ത് ആ കാര്യത്തെക്കുറിച്ച് ഡീറ്റെയിൽ അന്വേഷിക്കാൻ വേണ്ടി പുള്ളിക്കാരോട് പറയുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഹോങ്ങിനോട് ഹെഡ് പറയുകയാണ്. അപ്പോൾ അത് കേട്ടത് ഹെഡാണ് അവിടെ വന്ന ഒരു കമ്മിറ്റി അംഗത്തോട് കാര്യം ചോദിക്കുവാണ്. ഈ കാര്യം എങ്ങനെയാണ് പുറത്തൊക്കെ ആയത്, ഇതിൽ നിന്ന് എനിക്ക് ഹീറോയിനെ രക്ഷിക്കാൻ പറ്റില്ല എന്നൊക്കെ ചോദിക്കുവാണ്. പരാതി തന്നത് ഭയങ്കര പിടിപാടുള്ള ഒരാളാണ്, അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ലെന്ന് പറയുകയാണ്. ആരാണ് പരാതി എന്ന് ചോദിക്കുകയാണ്. സോവാണ് പരാതി എന്നു പറയുകയാണ്. അത് ഈ ഹോങ് പറയുകയാണ്, ഞാൻ വിചാരിച്ചിരുന്ന പോലെ തന്നെയാണ് സംഭവിച്ചതെന്ന് പറയുകയാണ്. എന്താണ് ഇതിനെക്കുറിച്ച് നോക്കിക്കോളാം, എന്താ എനിക്ക് എല്ലാ സഹകരണം ചെയ്തു തരണമെന്ന് പറയുകയാണ്, എനിക്ക് പറ്റുന്നതെല്ലാം ചെയ്തു തരുമെന്ന് ആ അംഗവും പറയുകയാണ്. ഇതിനുശേഷം ഹീറോയിനെ ആണെങ്കിൽ ഹെഡാണ് അങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഹെഡാണ് ഡീറ്റെയിലായിട്ട് കാര്യം ചോദിക്കുവാണ്. താൻ ആ കാറൊക്കെ വാങ്ങിച്ചതെന്ന് പറയുകയാണ്. ഒത്തിരി പേടിക്കൊന്നും വേണ്ട, ഞാൻ അതിനകത്തൊരു മെമ്പറാണ്, അതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിലായിട്ടൊന്ന് അന്വേഷിക്കണം, അതുകൊണ്ട് ഞാൻ എന്നോട് ചോദിക്കുമെന്ന് പറഞ്ഞ് വിചാരിച്ചാൽ മതി, എങ്ങനെയെങ്കിലും നമുക്ക് ഇതിനകത്തുനിന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് നോക്കാമെന്ന് പറയുകയാണ്. ഇതിനുശേഷം കാണിക്കുന്നത് ഹീറോയിനാണെങ്കിൽ ഹോങ്ങിനെ കാണാൻ ചെല്ലുവാണ്. അപ്പോൾ ഹോങ്ങാണ് ഹീറോയിനോട് സമാധാനത്തോടെ ഇരിക്കാൻ പറയുകയാണ്, എല്ലാ കാര്യവും ശരിയായിക്കോളൂ, ഞാൻ എപ്പോഴും എനിക്ക് സപ്പോർട്ട് ഇടണമെന്ന് പറയുകയാണ്. അപ്പോൾ ഹീറോയിൻ ചോദിക്കുകയാണ്, എന്നെ വിശ്വസിക്കുന്നില്ലെന്ന് ചോദിക്കുകയാണ്. തന്നെ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെയല്ല ഞാൻ പറഞ്ഞത്, നീ ഒരിക്കലും പേടിക്കണമെന്നും പറയുവാണ്. ഇതിനുശേഷം കാണിക്കുന്നത് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ് ഓടി വന്നിട്ട് നേഴ്സിനോട് പറയുകയാണ്, അത് കാര്യം പറഞ്ഞു ഡിസിപ്ലിനറി കമ്മിറ്റി വന്നത് നമ്മളുടെ കാര്യം, നമ്മളാ വണ്ടി ഓടിച്ചുകൊണ്ടാണ് പുള്ളിക്കാരി ഇപ്പം ഇത്രയും പ്രശ്നമായത്, ഓടിച്ചില്ലായിരുന്നേ ഒട്ടും കുഴപ്പമില്ലായിരുന്നു, എന്ത് ദൈവമേ എന്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഒരു ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ആ സമയത്ത് യുവന്തോ അങ്ങോട്ട് വരുവാണ് ചെയ്യുന്നത്. യുവന്തോ നിങ്ങൾ എന്തെങ്കിലും ഏത് നേരം സ്വകാര്യങ്ങളും അതുപോലെ തന്നെ കുറ്റമറിച്ചിലും മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ, ഹോസ്പിറ്റലാണോ വേറെ എന്തെങ്കിലും ആണെന്നൊക്കെ ചോദിച്ചിങ്ങനെ പുള്ളിക്കാരൻ ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും
ഫോർത്ത് ഇയർ സ്റ്റുഡൻറ്റിനോട് കൂടെ വരാൻ പറയുകയാണ് അപ്പോൾ ഫോർത്ത് ഇയർ സ്റ്റുഡൻ്റ് എന്താണ് സംസാരിച്ചിരിക്കുന്നത് ഫോർത്ത് ഇയർ സ്റ്റുഡൻറ്റിനോട് പറയുകയാണ്. അതായത് പുള്ളിക്കാരനാണെങ്കിൽ ഹീറോയിനെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇത് അടുത്ത് യുവന്തോക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരികയാണ്. യുവന്തോ ടെൻഷൻ അടിച്ചുകൊണ്ട് ഹോങ്ങിനെ കാണാൻ ചെല്ലുകയാണ്. അപ്പോൾ ഹോങ്ങിനോട് കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഹോങ്ങ് പറയുന്നത് ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു, അതിന് എന്തെങ്കിലും എന്ത് സഹായം വേണമെങ്കിലും, അതായത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്ത് സഹായം വേണമെങ്കിലും ഞാൻ തനിക്ക് ചെയ്തു തരാമെന്ന് ഹോങ്ങിനോട് പറയുകയാണ്. താൻ ഹെൽപ്പ് ചെയ്യാൻ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറയുകയാണ്. അതിനുശേഷം ഹോങ്ങിനോട് പറയുകയാണ് ഹീറോ എന്നെ സ്വീകരിച്ചില്ല, എന്നോട് നോയാണ് പറഞ്ഞതെന്ന് പറയുകയാണ്. അപ്പോൾ ഈ പുള്ളിക്കാരനെ ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ് ഹോങ്ങ്. തനിക്കെന്താ ഉറപ്പായിട്ടും അറിയാമായിരുന്നു ഹീറോയിൻ വേണ്ടി നോ പറയുന്നത്. പിന്നെ എനിക്ക് അറിയാതിരിക്കും എത്ര കാലമായിട്ട് എനിക്ക് അവളെ അറിയാവുന്നതാണ്, അതുകൊണ്ട് തന്നെ തന്നോട് നോ പറയുന്നത് എനിക്ക് ഉറപ്പാണെന്ന് പറയുകയാണ്. എനിക്ക് അത്യാവശ്യമായിട്ട് എടുത്ത് പോകാനുണ്ട്. പിന്നെ ഈ കാര്യം നമുക്ക് ഡീറ്റെയിലായിട്ട് അന്വേഷിച്ച് എല്ലാ കാര്യത്തിനും പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഇവർ പോവുകയാണ് ചെയ്യുന്നത്. ഹോങ്ങാണെങ്കിൽ നേരെ ചെല്ലുന്നത് അസിസ്റ്റൻ്റായിട്ടുള്ള ഹീറോയിൻ്റെ മുത്തശ്ശിയുടെ സർജറിക്ക് അസിസ്റ്റൻ്റ് ആയിട്ടിരുന്ന ആ പുള്ളിക്കാരനെ കാണാനാണ് ചെല്ലുന്നത്. അവിടെ ചെന്നിട്ട് കണ്ടതും ഓ ഹോം ഡയറക്ടറുടെ മോൻ എന്നെ കാണാൻ വന്നിരിക്കും, എൻ്റെ സന്തോഷമുണ്ടെന്ന് പറയാമെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ ഭയങ്കര സന്തോഷിക്കുകയാണ്. ആ സമയത്താണെങ്കിൽ ഈ സർജറിയെക്കുറിച്ച് പുള്ളിക്കാരൻ ചോദിക്കുകയാണ്, അതെന്താണ് ശരിക്കും അവിടെ നടന്നത്, സർജറി ഈ പറയണ പോലെ ആ സർജറി കൃത്യമായിട്ട് നടക്കാതെ അവിടെ ടേബിൾ ഡെത്താണ് നടന്നത്, എന്താണെന്ന് എനിക്ക് കൃത്യമായി ഒരു അറിയണം എന്ന് പറയുന്നത്. എനിക്ക് കുറേ കാലം മുന്നേ നടന്ന കാര്യമല്ലേ, അതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിലായിട്ടൊന്നും അറിയത്തില്ല, അത്രയേ ഉള്ളൂ. എനിക്ക് കൃത്യമായിട്ട് അറിയുവാണെങ്കിൽ ഞാൻ ഓർക്കും പറയാമെന്ന് പറഞ്ഞ് പുള്ളിക്കാരനാണെങ്കിൽ അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. വേറൊരു സൈഡിലാണെങ്കിൽ ഈ സ്വൂങ്കിയുടെ കേഫിലേക്ക് ഡോക്ടേഴ്സ് വരുന്നത്, അതായത് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റും തേർഡ് ഇയർ സ്റ്റുഡൻറ്റും കൂടെ കയറി വരുവാണ്. ഇത് കണ്ട നല്ല ഹീറോയിൻ പറ്റും സ്വൂങ്കിയാണ് ഭയങ്കര സന്തോഷത്തോടെ സീറ്റിൽ വേണം. ചെന്നിട്ട് വരും വരും നിങ്ങൾ വരുമെന്നൊക്കെ പറഞ്ഞായിരുന്നു, അല്ല യങ്കൂക്ക് വന്നില്ല എന്ന് ചോദിക്കുകയാണ്. ഇല്ല യങ്കൂക്ക് വന്നില്ല, യങ്കൂക്കിന് വേറെ തിരക്കുണ്ടായിരുന്നു പറഞ്ഞു. ഓ യങ്കൂക്ക് വന്നില്ല എന്ന് പറഞ്ഞാൽ മനസ്സിൽ പറഞ്ഞു ഇവർ വന്നിട്ട് എന്ത് ചെയ്യാനാണ്, യങ്കൂക്ക് വരാൻ വേണ്ടിയല്ലേ എന്നെ അവളോട് പറഞ്ഞു വിട്ടത്, എന്തിനാണ് ഇവള് യങ്കൂക്കിനെ വിടാനെന്നും പറഞ്ഞ് പുള്ളിക്കാരിക്കലും മനസ്സ് വിചാരിക്കോളെ. എന്നിട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടത് എടുത്തരാന്ന് പറഞ്ഞിട്ട് പറയാണ്. അപ്പോഴേക്കും തേർഡ് ഇയർ സ്റ്റുഡൻ്റാണ് നമ്മുടെ സൂഹിയെ ചിരിച്ചിരി ചെറുതായിട്ട് പേടിപ്പിക്കുകയാണ്. തനിക്ക് എന്താണോ വേണ്ടതെന്ന് പറഞ്ഞ് പുള്ളിക്കാരനോട് ദേഷ്യപ്പെട്ടിട്ട് സൂഹിയാണ് സങ്കടത്തോടെ യങ്കൂക്ക് വരാത്ത സങ്കടത്തോടെ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. ഇതിനു ശേഷം കാണിക്കുന്നത് ഹീറോനാണെങ്കിൽ ആ അസിസ്റ്റൻ്റായിട്ട് നിന്ന ആ ഡോക്ടറിൻ്റെ അവിടെ വന്ന് റൂമിൻ്റെ പുറത്ത് നിൽക്കുകയാണ്. ഈ പുള്ളിക്കാരൻ വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഏതെന്നാലും എനിക്ക് സ്വസ്ഥരായിരിക്കാൻ വേണ്ടിയുള്ള പരിപാടി തന്നെയാണെന്ന് ഹീറോനോട് ചോദിക്കുകയാണ്. ഞാൻ എത്ര നേരം ഞാൻ നമ്പറൊക്കെ തന്നതല്ലായിരുന്നു, താൻ ഇതുവരെ വിളിച്ചില്ലാത്തതുകൊണ്ട് നേരിട്ട് വന്ന് അന്വേഷിക്കാമെന്ന് കരുതി, എന്താ എനിക്ക് ഓർമ്മയൊക്കെ വന്നെന്ന് ചോദിക്കുകയാണ്. ഞാൻ എത്ര അച്ഛൻ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ ഒരുപാട് പഴയ കാര്യങ്ങളല്ലേ, അതൊക്കെ ഞാൻ ഇങ്ങനെ ഓർത്തെടുക്കാൻ. പിന്നെ താനും ഹോങ്ങുമായിട്ട് എന്താ ബന്ധം എന്ന് ചോദിക്കുകയാണ്. ഹോങ്ങുമായിട്ട് എന്താ ബന്ധം, ഞങ്ങൾ തന്നെ ബന്ധമില്ലെന്ന് പറയുകയാണ്. അല്ല എന്ത് ബന്ധമുണ്ട്, ആ പുള്ളിക്കാരൻ്റെ ഈ പുള്ളിക്കാരിയുടെ കാര്യം ചോദിച്ചുകൊണ്ട് അയാളുടെ അടുത്ത് വന്നിരുന്നു, നിങ്ങളെന്താ ഗൂഢാലോചന ചെയ്ത് എന്തെങ്കിലും പണി തരാനൊക്കെ പരിപാടിയാണെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ നിങ്ങൾ ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഹീറോയിനാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തോടെയാണ് അവിടുന്ന് പോകുന്നത് കേട്ടിട്ട്. ഹീറോയിൻ പോയ ഉടനെ തന്നെ ഈ അസിസ്റ്റൻ്റായിട്ടുള്ള ആളാണെങ്കിൽ സോവിൻ്റെ അച്ഛനെ വിളിക്കുവാണ്. എന്നിട്ട് പറയുവാണ് എന്നെക്കുറിച്ച് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന്, ഇവർ വന്നു അത് പറഞ്ഞു ഹോം പുള്ളിക്കാരുടെ കാര്യത്തിൽ ഇടപെടുന്നുണ്ടെന്നവരാണ്. ഹോം എന്തിനാണ് ഇവരുടെ കാര്യത്തിൽ ഇടപെടണമെന്ന് ഈ പുള്ളിക്കാരൻ മനസ്സിൽ വിചാരിക്കുക, അതായത് സോവിൻ്റെ അച്ഛൻ വിചാരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനുശേഷം കാണിക്കുന്നത് ഹീറോനാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തോടെ ഹോമിൻ്റെ അടുത്ത് ചെല്ലുകയും എന്നിട്ട് അവിടെ ദേഷ്യത്തോടെ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ എന്തിനാണ് എനിക്ക് ഇത്രയും എതിരെ നിൽക്കുന്നത്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്, നിങ്ങൾ അസിസ്റ്റൻറ്റിനോട് പോയി എന്തിനാണ് ചോദിക്കാമോ, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കാര്യം തലയിട്ടുണ്ടെന്ന് പറയുകയാണ്. ഞാൻ നിന്നെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യും, എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയേണ്ടതല്ലേ, അതുകൊണ്ടാണെന്ന് പറയുകയാണ്. എന്നിട്ട് എന്നോട് ഈ കാര്യമൊന്നും താൻ ഷെയർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ, എത്ര പ്രോബ്ലംസ് ആയിക്കൊണ്ട്, എൻ്റെ അച്ഛൻ്റെ ആണെങ്കിൽ റിട്ടയർമെൻറ്റ് അതുമാത്രമാണോ, ഹോസ്പിറ്റലിന് എന്തുമാത്രം പ്രോബ്ലം ഉണ്ടായി, നിങ്ങൾക്ക് ഓരോ പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നോട് ഷെയർ ചെയ്യാത്തത്, ഇതിനെയാണോ ഗേൾ ഫ്രണ്ട് എന്ന് പറയുന്നത്. ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു കാര്യമില്ലേ, ഒരു മര്യാദ ഇരുത്താൻ എന്നിട്ട് എന്നോട് ഒരു കാര്യവും ഷെയർ ചെയ്യാത്തതെന്ന് പറഞ്ഞു ഭയങ്കര സങ്കടത്തോടെ ഹീറോയിൻ പറയുകയാണ്. ഇങ്ങനെയൊരു ബോയ് ഫ്രണ്ടിനെ എനിക്ക് ആവശ്യമില്ല, എൻ്റെ കാര്യം നോക്കുന്നതിനേക്കാൾ വെളിവേരി നിങ്ങളെ എന്നോടൊന്നും ഷെയർ ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ ഓരോന്നും പറഞ്ഞ് വിളിക്കലാണ്. ഇങ്ങനെയൊരു ബോയ് ഫ്രണ്ടിനെ എനിക്ക് ആവശ്യമില്ലെന്നും പറഞ്ഞ് ഹീറോയിൻ അവിടുന്ന് ദേഷ്യപ്പെട്ടിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇതുവരെയാണ് ഈ എപ്പിസോഡ് ഉണ്ടാകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ ഡ്രാമയ്ക്ക് ടോട്ടലായിട്ട് 20 എപ്പിസോഡാണുള്ളത്. അപ്പോൾ ഞാൻ ഓരോ എപ്പിസോഡും കൃത്യമായിട്ടല്ല പറയണം, കുറേ ഭാഗങ്ങളാണെങ്കിൽ ഫസ്റ്റ് എപ്പിസോഡിലെ പകുതിയേ ഞാൻ പറയുന്നുള്ളൂ, അതിനുശേഷമാണ് സെക്കൻഡ് എപ്പിസോഡ്. ഫസ്റ്റ് എപ്പിസോഡിൻ്റെ ആ പകുതിയാണ് സെക്കൻഡ് എപ്പിസോഡായിട്ട് ഇടുന്നത്. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 10-28-30 എപ്പിസോഡ് വരാൻ ഉറപ്പായിട്ട് സാധ്യതയുണ്ട്. എന്നോട് ഒരാൾ കമൻറ്റ് ചോദിച്ചിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്.